ഒരു മോശം ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഒരുപാട് റീൽസിൽ നിങ്ങൾ ഈ ചായക്കട കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ കാറ്റ് ക്ലൈമറ്റ് എന്തെങ്കിലും മോശമാണെങ്കിൽ നടക്കത്തില്ല. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ചവിട്ടി കയറണം, എന്നിട്ട് പെട്ടെന്ന് ബലൂൺ പൊങ്ങുവാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷിച്ച് കയറി വന്നാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൊത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ എത്ര പോയാലും മതി വരാത്ത നമ്മുടെ സ്വന്തം മൂന്നാറിലേക്ക് കേട്ടോ. അപ്പം ഒറ്റയ്ക്കാണ് പോകുന്നത്, ഫാമിലി ആയിട്ടൊന്നും പോകുന്നില്ല, ഒറ്റയ്ക്കാണ്. കുറച്ച് ദിവസമുണ്ട്, നാലഞ്ച് ദിവസം നിന്നുള്ളൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിടിലം വീഡിയോസ് ആയിരിക്കും വരുന്നത്. അതായത് മൂന്നാറിൻ്റെ സാധാരണ കാണുന്ന കാഴ്ചകളല്ലാതെ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നാലഞ്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒക്കുവാണെങ്കിൽ കിട്ടില്ലം വീഡിയോസ് പ്രതീക്ഷിക്കാം. ഏതായാലും തുടങ്ങുകയാണ്. അതെ, ടീനാമയും കുഞ്ഞൊന്നും വരുന്നില്ല, ഉറക്കമാണ്. സമയം രാവിലെ 6:30 ഇവിടെ നിറങ്ങുകയാണ്. മൂന്നാറ് പോകാത്തതിൻ്റെ വിഷമത്തിൽ അവർ നിൽക്കുകയാണ് കേട്ടോ. പോയിട്ട് വരാം, പോയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂന്നാർ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു LT ഡ്രീംസ്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് മൂന്നാറിലേക്ക്. കാറൊന്നുമില്ല, നമ്മൾ ബസ്സേ കയറിയാണ് പോകുന്നത്. ഇവിടുന്ന് കോട്ടയം പോകുന്നു. കോട്ടയത്തു നിന്ന് രാവിലെ 8:30 ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അത് കയറി മൂന്നാറിലേക്ക്. അങ്ങനെ കോട്ടയം എത്തി കേട്ടോ. ബസ്സേ സീറ്റൊന്നും കിട്ടിയില്ല, ഇങ്ങ് വരെ നിന്നു. കാരണം നമ്മൾ 7:30 എത്തി, 8:30 കോട്ടയത്തു നിന്നുള്ള ബസ്. നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് നടക്കും കേട്ടോ. രാവിലെ ബാറിലോട്ടല്ല കേട്ടോ, അതിന് തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടാക്കാം. അവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചിട്ടങ്ങ് പോയേക്കാം. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് കേട്ടോ KSRTC സ്റ്റാൻഡ്. അപ്പോൾ കോട്ടയം KSRTC സ്റ്റാൻഡിലെ കുറച്ച് കാഴ്ചകളൂടെ കാണാം. നമുക്ക് 8:30 വണ്ടി, ഒരു 12:00 മൂന്നാർ എത്തുന്നത്. അപ്പോൾ പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും കോട്ടയം സ്റ്റാൻഡ് ഒരുപാട് വൃത്തിയായി കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴേക്ക് തന്നെ എല്ലാം തൂത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വരും, വണ്ടി വന്നാൽ കയറാം. ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 220 രൂപ ആണ് മൂന്നാറിന്. അങ്ങനെ നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. വഴിയിൽ മൊത്തം റോഡ് പണിയാണ്, അതായത് റോഡിൻ്റെ വീതി കൂട്ടുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ അല്ലെങ്കിൽ ഇടുക്കിയുടെ കവാടമായ നേര്യമംഗലം നമ്മൾ കയറുകയാണ് കേട്ടോ. അതായത് മൂന്നാർ വീഡിയോ ചെയ്യുമ്പോൾ നേര്യമംഗലം പാലം ഒരു മസ്റ്റാണെന്ന് പറഞ്ഞ പോലെ, ഈ നേര്യമംഗലം പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന പ്രകൃതിസുന്ദരമായ കുറച്ച് കാഴ്ചകളും ഒരു കിടിലം ക്ലൈമറ്റും ഒക്കെയാണ്. അത് KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്ന് ആ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കൊല്ലംകാരനായ ഒരു ചേട്ടായാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. അപ്പം നേണ്ട KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ആ ഡ്രൈവർ സ്കില്ലും, അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം വന്ന കാഴ്ച ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അത്യാവശ്യം ഈ വഴി വരുന്നവരെല്ലാവരും വണ്ടി ഒന്ന് നിർത്തി ഫോട്ടോ എടുത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞ് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ വാളറ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോഡ് പണിയാണ്, രണ്ട് സൈഡിലും വീതി കൂട്ടുവാണ്. അതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ മൂന്നാർ കാണാൻ എത്തുന്ന എല്ലാ സഞ്ചാരികളും അതിനുള്ളൊരു സമയം കണക്കാക്കി വേണം യാത്ര തിരിക്കാൻ. ചാലെത്തിരിക്കുന്നത് ആനച്ചാലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാഗെല്ലാം കൊണ്ട് വെച്ചിട്ട് വേണം മൂന്നാറിലേക്ക് ഇറങ്ങാൻ. നമ്മുടെ പ്രശാന്തേട്ടം വന്നിരിക്കുകയാണ്, നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക് ഇട്ടു കിട്ടാലോ. അഞ്ച് റൂമാണ് ഈ ഹോം സ്റ്റേയിലുള്ളത് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റൂമാണ് കേട്ടോ. ഇപ്പം മുകളിലത്തെ ഈ ഒറ്റമുറിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് ധാരാളമാണ്, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം ആണ്. ഒരു വാഷ് സ്പേസിനും ബാത്റൂം മതി. ആ ഹാ, കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. അതുകൊണ്ട് നമ്മൾ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തി വന്ന് നമ്മളൊന്ന് ഫ്രഷ് ആകണം,
അപ്പോൾ സമയം 1:30 ആയി. നമുക്ക് പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കണം. ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ 2-3 കാഴ്ചകൾ കാണാൻ വേണ്ടി പിന്നെ പോവുകയാണ്. എന്നിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരും, തിരിച്ചു വരും. നമ്മളൊരു വെള്ളച്ചാട്ടമാണ് കാണാൻ വേണ്ടി പോകുന്നത്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ആനച്ചാൽ തന്നെ മറ്റേ ഒരു ബലൂണിൽ മേലോട്ട് പോയിട്ട് നമ്മൾ ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്ന പരിപാടി ഇല്ലേ, അത് ഇവിടെ ഉണ്ടെന്നേ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. അങ്ങനെ 2 കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് അന്ന് തന്നെ കാണാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നാളെ നമ്മൾ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നോട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്, ഫുഡെല്ലാം കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ കാഴ്ചയായിട്ടുള്ള ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. 3 റോഡിൽ 2 വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴെ എത്തുന്നത്. ആ റോഡിലൂടെ നമ്മൾ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ നമുക്ക് ദൂരെ കാണാൻ കേട്ടോ വെള്ളച്ചാട്ടം. നമ്മളതിന്റെ താഴെ വരെ നമുക്ക് പോകാൻ പറ്റും വണ്ടിയും കൊണ്ട്. ചെറിയ റോഡാണ്, നല്ലതാണ്ടേ. വാവ്, എന്താ അവിടെ നിന്നൊരു കാറ് വരുന്നുണ്ട്. ഒരു സമയത്ത് ഒരു വണ്ടി മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ഈ പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ആറ്റുകാട് വാട്ടർഫോൾസ്. ഒരുപാട് റീൽസിൽ നിങ്ങൾ ഈ ചായക്കട കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. ഹായ് ചേട്ടാ, വെൽക്കം. ചേട്ടൻ്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതാണല്ലോ നമ്മുടെ ആ വെള്ളച്ചാട്ടം. കാപ്പി കുടിച്ചുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ചേട്ടായുടെ പേരെങ്ങനെയായിരുന്നു? മോസസ്. 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 ഞങ്ങളൊന്ന് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കണ്ടിട്ട് വരട്ടെ. മേളയാ പോകുന്നത്. ആ ചായക്കടയുടെ ആ സൈഡിൽ കൂടെ നമുക്കൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തുമ്പോൾ നല്ല വ്യൂ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. ആ പുള്ളിയുടെ വീടിൻ്റെ മേളിൽ തന്നെയാണ് കേട്ടോ ആ വ്യൂ ഒരുക്കിയിരിക്കുന്നത്. ആഹാ, ഇതിലും സെറ്റപ്പായിട്ട് ഈ വാട്ടർഫോൾസ് കാണാനുള്ള ഓപ്ഷൻ വേറെ ഇല്ല കേട്ടോ. ചേട്ടായുടെ വീടിന്റെ മേളിൽ തന്നെ വരുന്നവർക്ക് കാണാൻ വേണ്ടി ഒരു ഫോട്ടോ പോയിന്റ് വെച്ചിട്ട്, ഫോട്ടോ പോയിന്റ് വെച്ചിട്ടുണ്ട്. വരുന്നവർ വന്നാൽ അവിടെ നിന്ന് നന്നായിട്ട് വാട്ടർഫോൾസ് കാണാൻ പോവാം. കാരണം അവിടെ പാലത്തെ നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റൂല. അപകടമാണ്. മുകളിലോട്ട് പോകാൻ പറ്റൂല. മുകളിൽ പോകാൻ പറ്റില്ല. ഒരുപാട് മരിച്ചിട്ടുണ്ട് ആൾക്കാർ, മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോകാൻ പറ്റൂല. വെള്ളച്ചാട്ടം നല്ല കൃത്യമായിട്ട് തന്നെ ആ കടയിൽ നിന്നാ കാണാൻ പറ്റും. ഈ പാലത്തിലൂടെയുള്ള നടപ്പ് അത്ര സേഫ് അല്ല. കാരണം ഒരു വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമുക്കത് പെട്ടെന്ന് പോയിട്ട് കാഴ്ച കണ്ടിട്ട് വരാം. നമ്മൾ ഹോട്ട് എയർ ബലൂൺ റൈഡിന് വേണ്ടി എത്തിയിരിക്കണം കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ആഹാ, ഇതാണല്ലേ സംഭവം. അതാണ് ഹോട്ട് എയർ ബലൂണിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് ഒരാൾക്ക് 1500 രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. 7 മിനിറ്റാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് മേളിൽ. അങ്ങനെ പറത്തി വിടത്തൊന്നുമില്ല, ഗ്യാസിലാണ്. 4 സൈഡിലും ഇങ്ങനെ ഒരു വടം വെച്ചിട്ട് ഇങ്ങനെ മേളിലോട്ട് വിടുന്നു. 7 മിനിറ്റ് നമ്മൾ മേളിൽ നിൽക്കുന്നു, താഴോട്ട് വരുന്നു. അത് മാത്രമാണ്. ഇനി പറന്നു പോകേണ്ടവർക്ക് ചേട്ടാ കയറി കണ്ടിച്ച് കഴിഞ്ഞാൽ അങ്ങ് പോകും കേട്ടോ. പിന്നെ ലാൻഡിംഗ് ഇല്ലെന്ന് മാത്രം. നമുക്ക് മുമ്പിൽ 2 പേരൂടുണ്ട്. അവരൂടെ കഴിഞ്ഞാൽ നമുക്ക് കയറാം. അങ്ങനെ പോയിട്ട് വേണ്ട താഴോട്ട് വരുവാണ് കേട്ടോ. നമ്മൾ വിദേശ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഒന്ന് കയറാന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേക്ക് തൊട്ടടുത്താണ് കേട്ടോ ഈ പരിപാടിയുള്ളത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇത് കണ്ടപ്പോൾ വന്നതാണ്. വൈകുന്നേരങ്ങളാണ് ഇവർ തുറക്കുന്നത്. അതുപോലെ കാറ്റ്, ക്ലൈമറ്റ് എന്തെങ്കിലും മോശമാണെങ്കിൽ നടക്കത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ആനച്ചാൽ തന്നെ 2-3 സ്പോട്ട് ഉണ്ട് ഇവിടെ ബലൂണിൻ്റെ. ഇവർ മാത്രമല്ല, അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകാം കേട്ടോ.
രണ്ടു മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാറ്റ് വന്നെന്ന് പറഞ്ഞാൽ നമ്മളെ താഴെ ഇറക്കുവാണ്. നമ്മൾ എന്നാ പറയുന്നത്, മേളിൽ നല്ലൊരു വലിയ കാഴ്ചയും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. ഒരുപാട് പ്രതീക്ഷിച്ച് കയറി വന്നതാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ഏതായാലും ആ ഒരു അസൂക്കിടങ്ങ് മാറി കിട്ടി. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ചവിട്ടി കയറണം. എന്നിട്ട് പെട്ടെന്ന് ബലൂൺ പൊങ്ങുവാണ് കേട്ടോ. നമ്മൾ ആള് കയറിയ പാടെ അവര് മാറും. അങ്ങനെ എന്നാ പറയാം, ഒരു മോശം ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ബലൂണിൽ കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നൊന്നുമില്ല, നമുക്ക് നിൽക്കാനോ ഒരു ജസ്റ്റ് ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒരു കൊച്ചു വാട്ടൊക്കെ ഇപ്പോൾ കയറിയിട്ടുണ്ട്. എന്നാ പറയുക, ഒരു സെക്കൻഡ് കൊണ്ട് അവർ താഴെ ഇറക്കുവാണ് കേട്ടോ. 7 മിനിറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ താഴെ വന്നു. എന്നാ പറയണ്ടേ, 1500 രൂപ. അപ്പം കയറേണ്ടവർക്ക് കയറാം, കയറേണ്ടാത്തവർക്ക് നമ്മളെ എന്നാ പറയുന്നത് ഈ കാഴ്ച കണ്ടിട്ട് എന്ത് തോന്നുന്നുള്ളത് നിങ്ങളത് അനുസരിച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഹോട്ട് എയർ ബലൂണിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത് ഇന്ന് ഭയങ്കര എന്നാ പറഞ്ഞാൽ അവിടെ നിന്നുള്ള യാത്രയും എല്ലാം കൂടെ ഒരു ഗോലമായി. കണ്ടാൽ വലിയ ക്ഷീണം തോന്നുന്നില്ലെങ്കിലും മടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, വേറെ പരിപാടികളൊന്നുമില്ല. ഇന്ന് കിടന്നിട്ട് നാളെ അടുത്ത യാത്ര എങ്ങോട്ടാണെന്നൊക്കെ തീരുമാനിക്കണം. വലിയ പ്ലാനും കാര്യങ്ങളും ഒന്നുമില്ല. അതാണ് മൂന്നാറിലേക്ക് വന്നത്. മൂന്നാറിൽ നമുക്ക് എപ്പോൾ വന്നാലും കാഴ്ചകളായതുകൊണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് പ്ലാനൊന്നും ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മൂന്നാറിലെ പുതിയ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.